നാദിർഷ എന്തുകൊണ്ട് വിമർശിക്കപ്പെട്ടു എന്ന് വളരെ കൃത്യമായി വിലയിരുത്തി പറഞ്ഞത് ഞാൻ കണ്ടത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നാൽ എനിക്ക് അതിനോട് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാനുണ്ട് അതിനു മുമ്പ് നമുക്കിതൊന്ന് കേൾക്കാം ഈ കൊച്ചു കൊച്ചു പരിപാടികളായിട്ട് അങ്ങനെ കുറേ പരിപാടികളായിട്ട് അച്ഛൻ്റെ മണി വരുന്ന ഇപ്പൊ ലണ്ടനിൽ നിന്നും അങ്ങനെ ഒരുപാട് ഭാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഞാൻ അങ്ങനെ കലാഭവനിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് അവിടെ നിന്ന് ആ കലാഭവനിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ഞാനും സിനിമയിലേക്ക് എത്തിയത് ഇപ്പ അടുത്ത് ദുബായി പരിപാടിക്ക് ഞാൻ നാദിർഷ ദിലീപ് മഞ്ജുവാര്യര് എന്റെ സ്വന്തം ഭാര്യ എല്ലാരും കൂടി പോയി അവിടെ ദുബായി ചെന്നപ്പോ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വിസയുടെ പ്രശ്നം വന്നപ്പോ നാദിർഷയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് നാദൃഷ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അറബി ചോദിച്ചു

അവനെ ഉള്ളിലിടാൻ കണ്ടപ്പോഴേ അറബിക്ക് ഒരു ഫീൽ ചെയ്തു അടി മുതൽ വരെ അറബി ചോദിച്ചു ഞാൻ പറഞ്ഞു സ്നേഹമുള്ളവരെ ഇതാണ് കഴിഞ്ഞ കാലം അതിൻ്റെ മനോഹാരിത ഒരിക്കൽ കൂടി ഓർക്കാമെന്നോർത്തുകൊണ്ടാണ് ഞാനത് കേൾപ്പിച്ചത് ക്രിസ്ത്യാനിയായ അച്ഛനും മുസ്ലിമായ മുസ്ലീമായ നമ്മളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അകാലത്തിൽ വേർപിരിഞ്ഞുപോയ തൻ്റെ വിശ്വാസം ഹൈന്ദവവിശ്വാസം മുറുക പിടിച്ച കലാപൻ മണിയുമൊക്കെ എന്തുമാത്രം ഇഴയടുപ്പത്തോടെ സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത് ആ നല്ല നാളുകളെ അറിയാതെ ഞാൻ ഓർത്തുപോയി എന്നാൽ ഈ ദിവസങ്ങളിൽ നാദിർഷായുമായി അല്ലെങ്കിൽ നാദൃഷ അഴിച്ചുവിട്ട ഒരു കൊടുങ്കാറ്റ് അതിനെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ് എന്തുകൊണ്ടാണ് നാദൃഷ വിമർശിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി പൊതുസമൂഹത്തോട് പറഞ്ഞ ഏക വ്യക്തി എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് അഡ്വക്കറ്റ് ജയശങ്കറാണ് ബാക്കി എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പക്ഷം പിടിക്കുന്നതാണ് കണ്ടത് അതല്ലായെങ്കിൽ നാദിർഷായോട് ഞങ്ങൾക്കിത് വേദനിക്കുന്നുവെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളെ സംഘികളാക്കാൻ വെമ്പൽ കൊള്ളുന്ന മാധ്യമങ്ങളെയാണ് അന്ത്യ ചർച്ചക്കാരെയാണ് ചാനൽ ചർച്ചക്കാരെയാണ് ഞാൻ കണ്ടത് വേദനയോടെ എനിക്ക് നാദിർഷായോടും നാദിർഷായി അനുകൂലിക്കുന്നവരോടും ഒന്നേ പറയുവാനുള്ളൂ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കോ ഉള്ളടക്കത്തിനോ ക്രിസ്തുവുമായോ ബൈബിളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ പ്രാവശ്യം പല്ലി സത്യം ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നാദർഷാ സത്യം ചെയ്തു അങ്ങനെയെങ്കിൽ എന്ത് കൂടിയാണ് നാദിർഷ ബൈബിൾ യേശു ഈ ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നിട്ടത് വിമർശനം വിളിച്ചു വരുത്തിയതിനു ശേഷം മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ കച്ചവട താല്പര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ആൾക്കാർ പ്രിയപ്പെട്ടതായി കരുതുന്ന ബൈബിളും ഈശോയും എന്ന വാക്ക് നാദിർഷ ഉപയോഗിച്ചു എന്നുള്ളത് തീർച്ചയായും നാദിർഷായുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് അതിനെ നായി നാദർഷായോ നാദിർഷായെ അനുകൂലിക്കുന്നവരോ ന്യായീകരിച്ചിട്ട് കാര്യമല്ല ഞാനൊരു ഉല്പന്നമുണ്ടാക്കുന്നു ആ ഉൽപ്പന്നം വിറ്റഴിയാൻ വേണ്ടി മറ്റൊരുവൻ്റെ അറിയപ്പെടുന്നൊരു വ്യക്തിയുടെ പേരോ വീട്ടുപേരോ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുമായി ബന്ധമില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇതിനകത്ത് നാദൃഷായുടെ കുറുക്കൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഉരുട്ട് ബുദ്ധി വർക്ക് ചെയ്തിട്ടുണ്ട് കച്ചവട തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഇത്രയും വിശ്വാസികൾ നാദർഷായോട് ഷായയോട് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് വേദനാജനകമാണ് ബൈബിളും ഈശോയും ഒക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് നാദർഷായുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള അപേക്ഷ മാത്രമാണ് വെച്ചത് ആരും നാദിർഷായുടെ കൈകാലുകൾ വെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല ജോസമാഷിൻ്റെ സംഭവം ഇവിടെ ആരും ആവർത്തിച്ചിട്ടില്ല ആർക്കും ആവശ്യവുമില്ല അതേപോലെ തന്നെ വളരെ വ്യക്തമായി നാദിർഷായിക്ക് അറിയാം അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുകയില്ല എന്നും അറിയാം ഇനി നാദിർഷായി വിമർശനം നാദിർ ഷായുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന മാറ്റിത്തിരുത്തലുകൾ എല്ലാവരും നമ്മൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ആദ്യം ദൈവപുത്രൻ എന്ന് പറയുന്നു പിന്നെ ചില ചിലർ ചൂണ്ടിക്കാണിക്കും ദൈവപുത്രൻ എന്ന് പറയുന്നത് നമ്മൾക്കില്ല അത് ഇസ്ലാം മതമനുസരിച്ച് ഈശാനബിയാണെന്ന് പറയുമ്പോൾ എന്ന് മാറ്റുന്നു വീണ്ടും ദേവുത്രൻ എന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു ഇങ്ങനെ നാദൃശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നു വേണ്ട പിന്തുണ കിട്ടുമ്പോൾ പറയുന്നു ഞാൻ പേരിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുന്നു അതുകൊണ്ട് ഉരുണ്ടു കളികളിലൂടെയും കച്ചവട താൽപ്പര്യം കാണിച്ചുകൊണ്ടും തെറ്റ് ചെയ്ത വ്യക്തി നാദിർഷ മാത്രമാണ് സംശയത്തിന് ഇടകൊടുത്തതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നാദിർഷായി നാദിർഷായിക്കാണ് അതുകൊണ്ട് ഞാൻ മതേതരനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നാദിർഷായിക്കും നാദിർഷായെ അനുകൂലിക്കുന്നവർക്കുമാണ് അല്ലാതെ വിമർശിച്ചവർക്കല്ല പൊതുസമൂഹത്തിലേക്കൊരു പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം അതിൽ കാണുന്ന കാര്യങ്ങളെ പൊതുസമൂഹം വിലയിരുത്തി വ്യത്യസ്തമായ രീതിയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും അപ്പോൾ അഭിപ്രായം പറയുന്നവരുടെ വായടയ്ക്കാൻ വേണ്ടി സംഘിപ്പട്ടം ചാർത്തുന്നത് കൊണ്ടോ പട്ടം ചാർത്തുന്നത് കൊണ്ടോ കാര്യമൊന്നുമില്ല എന്ന് നാദിർഷായോടും നാദിർഷായെ അനുകൂലിക്കുന്നവരോടും വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് മറ്റൊരു രീതിയിൽ ഞാൻ പറയാം മുഹമ്മദ് നോട്ട് ഫ്രം ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയാൽ ഞാൻ ഒരു സിനിമ ഇറക്കും എന്ന് നാദിർ ഷാ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊരു പ്രസ്താവന നാദിർ ഷാ നടത്തിയിരുന്നെങ്കിൽ ഈ ആരോപണം ഉണ്ടാവുകയില്ലായിരുന്നു അങ്ങനെ ഒരു സിനിമ നാദിർ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നാദിർ ഷായോ നാദിർ അനുകൂലിക്കുന്നവരോ വേണ്ടി വന്നാൽ അങ്ങനെയും ഞാൻ പറയുമെന്ന് ഒരു പ്രസ്താവന നാദിർഷാ നടത്തിയിട്ടില്ല അതായത് നാദിർ സിനിമാ ജീവിതത്തിലോ കലാപരമായ സൃഷ്ടികളിൽ ഒരിടത്തും തന്നെ സ്വന്തം വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നാദിർ ഷായിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു കുറുക്കൻ ഒളിഞ്ഞിരിക്കുന്നതായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് നാദിർഷ ഉണ്ടാക്കിയതാണ് അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നാദിർഷായിക്കാണ് ഇനി ഞാൻ പറയാം നാദിർഷായി എന്തുകൊണ്ട് സംശയിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം നമുക്ക് ഈ നാളുകളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മണ്ഡലങ്ങളിൽ കത്തി നിന്ന ഒരു വിഷയമാണല്ലോ ന്യൂനപക്ഷ പണ്ട് ന്യൂനപക്ഷത്തിനുള്ളിൽ ഒരു പക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വീണ്ടും നമുക്കറിയാം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ ന്യൂനപക്ഷത്തിനുള്ളിൽ ഒരു പക്ഷം ഒരു പ്രിവിലേജഡ് പക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ മതേതരമായി ചിന്തിക്കുന്നവരുടെ മനസ്സിന് മുറിപ്പെട്ടു പോയി അവർ സംശയാലുക്കളായി മാറി ഇത്രയും നാളും മതേതരത്വത്തിൻ്റെ മുഖമണിഞ്ഞവർ അവരുടെ തനി നിറം കണ്ട് കേരളത്തിലെ മതേതര ജനത പകച്ചുപോയി പ്രിയപ്പെട്ട നാദിഷ അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഡോക്ടർ അന്തി ചർച്ചകളിൽ ഈ ഡോക്ടർ മതേതര ജനാധിപത്യത്തിൻ്റെ വക്താവായി നിറഞ്ഞാടിക്കൊണ്ടിരുന്ന ഡോക്ടർ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറയുകയാണ് ഇത് മുസ്ലിങ്ങൾക്ക് സുവർണ അവസരമാണ് എന്ന് എന്തുമാത്രം മതേതര കേരളം ഈ ഡോക്ടറിനെ നെഞ്ചിലേറ്റിയതാണ് അതുകൊണ്ട് പ്രിയ നാദിർഷ ഈ ഡോക്ടറും തക്കതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ തനി നിറം പുറത്തെടുത്തു ഇവിടെയും മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സാധാരണ കേരളീയന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി അവൻ മുറിപ്പെട്ടു പോയി പ്രിയപ്പെട്ട നാദിർഷ വീണ്ടും നമുക്കറിയാം ഇത് എന്നാ പത്ത് വർഷം കിട്ടിയാൽ നമുക്ക് കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാമെന്ന് പറയുന്ന മറ്റു വളരെ പ്രസിദ്ധനായ മറ്റൊരു ഉസ്താദ് അമ്പലപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും ഖുറാനും വേദങ്ങളും ഒരേപോലെ ഓതിക്കൊണ്ട് ജനങ്ങളുടെ മുൻപിൽ മതേതര മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെതും തക്കതായ സമയത്ത് അദ്ദേഹവും പറയുകയാണ് പത്ത് വർഷം കൊണ്ട് നമുക്ക് കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാമെന്ന് പകച്ചുപോയി പ്രിയപ്പെട്ട നാദിർഷ ഇവരുടെയൊക്കെ പൊയ് ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ചൊരു ജനതയാണ് ജനതയുടെ മുമ്പിലേക്കാണ് നാദിർഷ ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് നാദിർഷ നിങ്ങളാണ് ഈ പറയുന്ന കലാകാരന്മാരും സാംസ്കാരിക നേതൃത്വങ്ങളും ഈ അതുപോലെ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെയാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ജനത്തെ വഞ്ചിച്ചത് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ പ്രവൃത്തികളാണ് നിങ്ങളെപ്പോലെയുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ പ്രിയപ്പെട്ട നാദിഷ മനസ്സിലാക്കണം ഖാഗിയാ സോഫിയായെക്കുറിച്ച് ഇവിടെ ലേഖനം വന്നു ചന്ദ്രികയിൽ എത്ര മനോഹരമായിട്ട് കേരള ജനത സ്നേഹബഹുമാനത്തോടെ ഓർത്തു കൊണ്ടിരുന്ന കുടുംബമായിരുന്നു തങ്ങളുടെ കുടുംബം സർവവിശ്വ സർവ്വവിശ്വാസത്തെയും തകർത്ത് കളഞ്ഞില്ലേ ഒറ്റ ലേഖനം അവസാനം തിരഞ്ഞെടു തി തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എന്താണ് തങ്ങൾ പറഞ്ഞത് ലേഖനം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാദൃഷ മനസ്സിലാക്കുക ഇവിടെ ചൂടുവെള്ളത്തിൽ ചാടിയ ഒരു പൂച്ചയുണ്ട് അത് പച്ചവെള്ളം കണ്ടാലും അറച്ചു നിൽക്കും അതിൻ്റെ പേരിൽ പൂച്ചയെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത് കൺമുമ്പിലുള്ളത് പച്ചവെള്ളമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നാദിഷായെ പോലെയുള്ളവർക്കാണ് മറ്റൊരു പുതിയ പരിപാടിയെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാം നമുക്കറിയാം മതം മാറ്റലുകളും മതപ്രചാരണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ക്രിസ്തീയ പക്ഷത്തു നിന്നുമുണ്ട് ഞാനത് അംഗീകരിക്കുന്നു അത് തെറ്റോ ശരിയോ എന്നുള്ള വിമർശിക്കാനുള്ളതായ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെയും ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ ഒരു പുതിയൊരു പരിപാടി തുടങ്ങി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്വന്തം മതത്തിൻ്റെ മഹനീയത പറയേണ്ടതിന് പകരം അള്ളാഹുലും പ്രവാചകനിലും വിശ്വസിക്കുക നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറയേണ്ടതിന് പകരം യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്നും ത്രേത്തത്തിൽ വിശ്വസിക്കുന്നത് ശിർക്കാണ് എന്നും ബൈബിൾ തിരുത്തിയതാണ് എന്നും മദ്രസയിലടക്കം ഔദ്യോഗികമായി പഠിപ്പിക്കുകയും ഒരു സംഘടന തന്നെ രൂപീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്നേഹ എന്ന പേരിൽ സാധാരണക്കാരെ വിളിച്ച് അറിവിൽ അറിവിൽ താന്നവരെ വിളിച്ച് സംവാദം നടത്തി വിജയ ശ്രീലാ ശ്രീലാളിതനായി വിലസിയൊരു വ്യക്തിയുണ്ട് ഒരു സംഘടനയുണ്ട് ഇവരുടെയൊക്കെ മുഖങ്ങൾ മുൻപ് നാദിർഷ ഈ പറയുന്നത് ഇപ്പോൾ നാദിർഷ പറയുന്ന ഇതേ കാര്യമാണ് അവരും അവകാശപ്പെട്ടു അഥവാ നാദിർഷ ഇട്ടിരുന്ന ഇതേ കുപ്പായമായിരുന്നു അവരും ആദ്യം ഇട്ടിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നാദിർഷ നാദിർഷനെ അനുകൂലിക്കുന്നവർ മനസ്സിലാക്കുക ഈ വേദനയും ഈ ഉത്കണ്ഠയും വ്യക്തമായി മനസ്സിലാക്കി കേരളീയ സമൂഹത്തോട് വ്യക്തമായി പറയുന്ന അതായത് ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്തുമത വിശ്വാസികളും തമ്മിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട് അതിനെ ആരും കള്ളം പറഞ്ഞ് മറച്ചു വച്ചിട്ട് കാര്യമില്ല അതിൻ്റെ അടിസ്ഥാനപരമായ അതിലേക്ക് നയിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അതുകൊണ്ട് ഇത് ഞാൻ അത്തരത്തിലൊരാളല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പരിപൂർണമായും നാദിർഷായുടെയും നാദിർഷായുടെ മാത്രവുമാണ് പിന്നെ അന്തി ചാനൽ ചർച്ചകളിൽ നാദിർഷായ വിമർശിച്ചവരെ വർഗീയവാദികളാക്കുന്നവരോട് എനിക്കൊരു വാക്ക് പറയുവാനുണ്ട് സേവ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ചകൾ നടത്തി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നിങ്ങൾ ചർച്ചകൾ വെക്കാത്തത് സൗമി എന്ന് പറയുന്ന ചെറുപ്പക്കാരി ആ ഇളം പ്രായത്തിൽ കൊല്ലപ്പെട്ട ജെറുസലേമിൽ പോയി ജീവി ജീവിക്കാൻ വേണ്ടി ജെറുസലേമിൽ കഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് നിങ്ങളിവിടെ അന്തിച്ചാനൽ ചർച്ചക്കാർ കാണിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് നിലപാടുകളിലും അതേതരത്വം തെളിയിക്കേണ്ട ബാധ്യത അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചാനൽ ചാനലുകാർക്കാണ് നാദൃഷായി വിമർശിച്ച സാധാരണ വിശ്വാസികൾക്കല്ല എന്ന് നിങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അരച്ചു നിൽക്കുന്നത് കണ്ടിട്ട് പൂച്ചയ്ക്ക് പ്രത്യേക പേരിടാനൊന്നും പ്രിയപ്പെട്ട അന്തച അന്തി ചർച്ചക്കാരായ ചാനൽക്കാരെ ഉപജീവനത്തിനും പണസമ്പാദനത്തിനും അപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവുമില്ലാത്ത വിധം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട് എനിക്കിത്രേ പറയുവാനുള്ളൂ പൂച്ചയ്ക്ക് പേരിടാൻ നോക്കണ്ട പച്ചവെള്ളം കണ്ട് അരച്ചു നിൽക്കുന്ന പൂച്ചയ്ക്ക് പേരിടാൻ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ അതേതരത്തെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നിങ്ങളെന്ന് തെളിയിക്കാൻ കാലം തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് എന്നോർപ്പിക്കുകയാണ് ഇനി എനിക്ക് പറയുവാനുള്ളത് വിമർശിക്കുന്നത് ക്രിസ്തീയമല്ല എന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോടാണ് പ്രിയമുള്ളവരെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക വിഷയങ്ങളിൽ നിസ്സംഗതയോ നിർവികാരതയോ ഒരിക്കലും ക്രിസ്തു കാണിച്ചിട്ടില്ല എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് പിടിക്കുവാൻ ഒരിക്കലും ക്രിസ്തു മടി കാണിച്ചിട്ടില്ല നമുക്കറിയാം സമൂഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയവരോട് മിണ്ടുവാൻ നമ്മൾ പലർക്കും മടിയാണ് കള്ളു കുടിക്കുകയും വീടി വലിക്കുകയും ചെയ്യുന്നവരോട് സംസാരിക്കുന്നത് ആത്മീയതയ്ക്ക് ചേർന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം പറ്റം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവിടെയാണ് ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുങ്കക്കാരൻ്റെയും പാപികളുടെയും കൂട്ടുകാരൻ എന്നറിയപ്പെടുന്നതിൽ ക്രിസ്തുവിന് യാതൊരു വിഷമവുമില്ലായിരുന്നു അധികാരിയെ കുറുക്കായെന്ന് വിളിക്കേണ്ട സമയത്ത് കൃത്യമായി കുറുക്കായെന്ന് വിളിക്കുവാൻ ക്രിസ്തു ഭയപ്പെട്ടില്ല തൻ്റെ അരുമ ശിഷ്യൻ പത്രോസ് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെകുത്താനെ പിശാചേ എന്ന് പത്രോസിനെ വിളിക്കുവാൻ ക്രിസ്തു മടി കാണിച്ചില്ല അധികാരികളും ആത്മീയ അധികാരികളും തങ്ങളുടെ കർത്തവ്യങ്ങൾ മറന്നപ്പോൾ വെള്ളയടി അടിച്ച കുഴിമാഠങ്ങളെ എന്ന് വിളിക്കുവാൻ നമ്മുടെ കർത്താവ് യാതൊരു മടിയും കാണിച്ചില്ല അങ്ങനെ സമസ്ത മേഖലകളിലും ക്രിസ്തു വളരെ കൃത്യമായ നിർദ്ദേശവും മാതൃകയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ജെറുസലേമിലെ യഹൂദർക്ക് കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളും ദൈവവിശ്വാസവും മതവും ഉണ്ടായിരുന്നിട്ടും അതിനെതിരെ പ്രതികരിച്ചാൽ നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹത്തിലാണ് ദൈവം സ്നേഹമാണ് പിതാവാണെന്ന് പറഞ്ഞാൽ അത് തൻ്റെ കുരിശുമരണത്തിന് കാരണമാകുമെന്നറിഞ്ഞിട്ടും ക്രിസ്തു അല്പം പോലും പുറകോട്ട് പോയില്ല നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ നീ തന്നെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ എന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ ക്രിസ്തുവിന് പറയാമായിരുന്നു യഹോവ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ വിളി അങ്ങനെ ആയിക്കൊള്ളട്ടെ ഞാനും അത് അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോംപ്രമൈസിൻ്റെ ലൈനിലേക്ക് നീങ്ങാമായിരുന്നു എന്നാൽ ദൈവം ആരുടെയും സ്വന്തമല്ലെന്നും ദൈവത്തെ ഭയപ്പെടേണ്ട ശക്തിയല്ല എന്നും മറിച്ച് ദൈവം സ്നേഹം മാത്രമാണ് എന്നും തെളിയിക്കുന്നതിന് വേണ്ടി കുരിശോളം പോയവനാണ് ക്രിസ്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിലവിലുള്ള വിശ്വാസങ്ങൾ തെറ്റായ ദൈവവിശ്വാസങ്ങൾക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ എതിരായി പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിക്കേണ്ടത് തന്നെയാണ് എന്ന് പ്രതികരിക്കേണ്ട വിധം പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിക്കേണ്ടത് തന്നെയാണ് എന്ന് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളപ്പോൾ നമുക്കെന്തിനാണ് സംശയം സ്നേഹമുള്ളവരെ വീണ്ടും നോക്കുക കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ജെറുസലേമിലെ തെരുവിൽ യേശു ദൈവമാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അപ്പസ്ചോലന്മാർ ധൈര്യസമേതം അത് വിളിച്ചു പറഞ്ഞു എന്നാൽ അവിടെ മതപരമായ പ്രശ്നമുണ്ടാകും തങ്ങൾക്ക് പീഡകളുണ്ടാകുമെന്ന് കരുതിയും ഉണ്ടാതിരിക്കുകയല്ല ചെയ്തത് യാക്കോസ്ലിഹ കഴുത്ത് വെട്ടപ്പെടാൻ നിന്നുകൊടുത്തു എന്തിനു വേണ്ടി യഥാർത്ഥമായ ദൈവവിശ്വാസം ഇതാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി യഥാർത്ഥമായ ദൈവവിശ്വാസം ഏതാണെന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് സ്തെഫാനോസ് സ്തെഫാനോസ്റ്റെ സെൻ സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടത് പ്രിയമുള്ളവരെ ഇതൊന്നും നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നടത്തുന്ന കോംപ്രിമൈസ് ക്രിസ്തീയതയ്ക്ക് ചേർന്നതാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അപ്പസ്തോല പ്രവൃത്തികളുമായിട്ടോ നാല് സുവിശേഷങ്ങളുമായിട്ടോ ലേഖനങ്ങളുമായിട്ടോ ഒത്തുപോകുന്നതല്ല രക്തസാക്ഷികളുടെ ജീവിതവുമായി ഒത്തുപോകുന്നതല്ല സഭാപിതാക്കന്മാരുടെ ജീവിതവുമായി ഒത്തുപോകുന്നതല്ല അതുകൊണ്ട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ലേഖനങ്ങളും അപ്പസ്തോല പ്രവൃത്തിയും സുവിശേഷവും വായിക്കുക രക്തസാക്ഷികളിലേക്ക് നോക്കുക സഭാപിതാക്കന്മാരിലേക്ക് നോക്കുക വിശുദ്ധരിലേക്ക് നോക്കുക കൃത്യമായ വ്യക്തമായ മാതൃക അവിടെയുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാമോ താനിരിക്കേണ്ട അടുത്ത് താനിരുന്നില്ലെങ്കിൽ മറ്റു വല്ലതും കയറിയിരിക്കുമ്പോൾ നമ്മുടെ കാരണവന്മാരുടെ നാടൻ ഭാഷ തന്നെ നമുക്ക് ഓർക്കാം അതുകൊണ്ട് ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മളെന്താണ് ഭൂമിക്കുപ്പും ലോകത്തിന് പ്രകാശവുമായി മാറാനുള്ളവരാണ് കൂടെയുള്ളവൻ കേടായി പോകാതിരിക്കാൻ ഉപ്പ് കേടാകാതെ ഭക്ഷണപദാർത്ഥങ്ങളെ കേടാകാതെ സൂക്ഷിക്കുന്നത് പോലെ ചുറ്റുമുള്ളവർ കേടാകുമ്പോൾ അവരെ കേടാകാതെ തടയുവാൻ നമുക്ക് കടമയുണ്ട് അതേപോലെ ലോകത്തിൻ്റെ പ്രകാശം ഈ ലോകത്തിന് നേരും നിറയും സത്യവും എന്താണെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ അത് കൃത്യമാക്കി തന്നത് ക്രിസ്തുവാണ് അത് ലോകത്തിന് സംശയമുണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കുവാനുള്ള കടമ നമുക്കുണ്ട് കാണിച്ചു കൊടുക്കുവാനുള്ള കടമയും നമുക്കുണ്ട് അതുകൊണ്ട് കൃത്യമായി ക്രിസ്തുവിനെ ജീവിക്കുക പീഡനങ്ങൾക്കും നിന്ദനങ്ങൾക്കും നമ്മെ തന്നെ ഇട്ട് അതല്ലെങ്കിൽ സുരക്ഷിത താവളങ്ങളിൽ പോയി ഒളിച്ച് വരുന്ന തലമുറയെ ഇവരുടെ കരുണയ്ക്ക് ഇട്ട് കൊടുക്കുക വലിച്ചെറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായി പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി പ്രതികരിച്ച് ഇടപെടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ സ്വർണ്ണക്കള്ളക്കടത്തുകാരും പിടിച്ച് പറിക്കാരും പാവപ്പെട്ട മീവിക്കുന്ന അമ്മമാരുടെ മീൻ കൊട്ട വലിച്ചെറിയുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഭരണം നടത്തും നേരും നിറയുമില്ലാത്തവർ ഇവിടെ ഭരണം നടത്തും തങ്ങൾക്കെതിരില്ല എന്ന് വരുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് അന്ധകാരത്തിനെ അഴിഞ്ഞാടാൻ വിടരുത് സാധിക്കുന്നതുപോലെ പ്രതികരിക്കുക ഇല്ല എങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കുക ഇതാണ് ക്രിസ്തീയത നമുക്ക് ക്രിസ്തു നമുക്ക് നൽകുന്നതായ സന്ദേശമെന്നാണ് ബൈബിൾ നമുക്ക് നൽകുന്ന സന്ദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒരു കൊച്ചു ചിന്ത പങ്കുവെക്കുവാനുണ്ട് കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സിനിമ ഇറങ്ങിയാൽ കുടുംബം വേണ്ട വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഇറങ്ങിയാൽ എല്ലാവരും ശ്രദ്ധിക്കും അതിനെതിരെ തിരിയും അപ്പോൾ എന്ത് ചെയ്യും ഒരു കുടുംബമുണ്ടാകും വീടുണ്ടാകും അതിന് വിലയുള്ളതൊക്കെ ആയിട്ട് ചിത്രീകരിക്കും പക്ഷേ ആ കുടുംബത്തെ മക്കൾ സ്വതന്ത്രമായി ജീവിക്കുന്നതായിട്ടോ കൂടി താമസിക്കുന്നതൊക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കും അതേപോലെ തന്നെ സഭയോ സഭകളെയോ ഒറ്റയടിക്ക് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് വിമർശനം കൊണ്ടുവന്നാൽ അതിനെതിരെ വിശ്വാസികൾ പ്രതികരിക്കും അപ്പോൾ എന്ത് ചെയ്യും സഭയിലെ വ്യക്തികളെയോ വസ്തുക്കളെയോ കെട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കും ഇനി പൗരോഹിത്യം ചില സഭകളെ സംബന്ധിച്ച് പൗരോഹിത്യമുണ്ട് അപ്പോൾ പൗരോഹിത്യത്തെ അടച്ച് ആക്ഷേപിച്ചാൽ എന്തു പറ്റും എല്ലാ വിശ്വാ ആ വിശ്വാസികൾ പുരോഹിതരെ ബഹുമാനിക്കുന്ന വിശ്വാസികൾ ഒന്ന് ഒന്നടങ്കം ഇതിനെതിരെ തിരിയും അപ്പോൾ എന്ത് ചെയ്യും പുരോഹിതരെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് ചിത്രീകരിക്കും ഇങ്ങനെ അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ കൂട്ടുകാരും ഇരുട്ടിൻ്റെ ശക്തിയും നമ്മൾ വിലപ്പെട്ടതായി കരുതുന്നതിനെ സാവകാശമാണ് തകർക്കുക ഇവിടെയും ഒരു ക്രിസ്തുവിശ്വാസി സംബന്ധിച്ച് ബൈബിൾ വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ സിനിമയുടെ പേരിൽ നോട്ട് ഫ്രം ബൈബിൾ എന്ന് ഇടുമ്പോൾ അപ്പം ബൈബിൾ എന്ന വാക്ക് എവിടെ എഴുതിയാലും കുഴപ്പമില്ല എന്നുള്ളതായ ഒരു സന്ദേശം വരികയാണ് അപ്പോൾ നമ്മളിത് പ്രതികരിക്കാതിരുന്നാൽ നാളെ എന്ത് സംഭവിക്കും ബൈബിൾ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും അപ്പം ബൈബിളിൽ വിലയില്ല അത് മാനിച്ചാൽ മതി നമ്മൾ നിന്ദിക്കാതിരുന്നാൽ മതി വലിയ വലിയ പ്രശ്നമൊന്നുമില്ല വലിയ കാര്യമാക്കണ്ട എന്നുള്ളൊരു സന്ദേശം കൊടുക്കുകയാണ് ഇതാണ് പ്രഭാപൂർണനായ മാലാകയായി അവൻ വേഷം കെട്ടാറുണ്ടല്ലോ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഈ അന്ധകാര ശക്തി കടന്നു വരുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ രൂപത്തിലാണ് ഒരിക്കലും അവൻ കൊമ്പും കൊടലുമായിട്ടോ അറുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുന്ന ഒന്നും അല്ല അവൻ കടന്നു വരുന്നത് വളരെ തന്ത്രപൂർവ്വമായിട്ടാണ് അവൻ കടന്നു വരുന്നത് അല്ലെ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൻ്റെ രൂപത്തിലൊന്നും അല്ല അവൻ കടന്നു വരുന്നത് അവൻ കടന്നു വരുന്നത് പലപ്പോഴും നമ്മൾ അറിയുകയില്ല എന്നുള്ളതാണ് അത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുക ആരുടെയും ജീവൻ എടുക്കുവാനല്ല മറിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റി സ്നേഹിക്കുന്നതിന് വേ സ്നേഹിക്കുന്നവന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വജീവൻ ബലി അർപ്പിക്കുവാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് തീവ്രവാദി എന്ന് വിളിക്കപ്പെടും മതമൗലികവാദി എന്ന് വിളിക്കപ്പെടും സംഘി എന്ന ചാപ്പ കിട്ടും പക്ഷേ മിണ്ടാതിരുന്നാലോ മിണ്ടാതിരുന്നാൽ ഈ അന്ധകാര ശക്തി കേരളത്തിൻ്റെ സമൂഹത്തിൽ നിറഞ്ഞ് അഴിഞ്ഞാടുമെന്നുള്ള യാഥാർഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വഴി ഇതാണ് നിശബ്ദതയുടെ വഴിയുണ്ട് പക്ഷേ അത് പ്രാചിത്യൻ പക്ഷേ അത് പ്രാചിത്തത്തിൻ്റെ വഴിയാണ് അത് സഹനത്തിൻ്റെ വഴിയാണ് അത് പ്രാർത്ഥനയുടെ വഴിയാണ് അത് ഈ സമൂഹത്തിൽ നിന്നും ലോകത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറി ഉള്ളൊരു ജീവിതമാണ് ആ വഴിയും ശരിയാണ് ദൈവമേ നീ ഇടപെടുക എന്ന് പറഞ്ഞുകൊണ്ട് അതികഠിനമായ പ്രാർത്ഥനയുടെയും പ്രാചിത്വത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴി ഇതിനിടയ്ക്ക് ഒരു കുറുക്ക് വഴി ക്രിസ്തുവിശ്വാസികളുടെ മുൻപിൽ ഇല്ല 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 എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ വരുന്ന തലമുറ ഇവിടെ ജീവിക്കേണ്ടതാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകാം എൻ്റെ കാര്യം കഴിഞ്ഞുവെന്നുള്ള നല്ല മറിച്ച് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഭാരതത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ നമുക്കുയർത്തിപ്പിടിക്കാം ഭാരതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ക്രിസ്തു ദർശനങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളേക്കാൾ കൂടുതൽ സാമ്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് ഭാരത ഭരണഘടനയുടെ അന്ധസത്തയെ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്ന ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ഇടപെടുക തന്നെ ചെയ്യാം അങ്ങനെ നമ്മളിലൂടെ ക്രിസ്തു പുറത്തേക്ക് വരട്ടെ ക്രിസ്തുവില്ലാത്തടത്ത് അന്ധകാരത്തിൻ്റെ ശക്തിയുണ്ടാകും അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവായി മാറുവാനുള്ളതായ വലിയ ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നമ്മെ ലോകത്തെ പൊതുയട്ടെ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ സ്നേഹം 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 മാത്രമേ നിലനിൽക്കുള്ളൂ എന്നുറപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രത്യാശയിൽ നിർത്തി